നമ്മൾ രാമചരിതത്തിലെ മൂന്നാമത്തെ പാട്ടാണ് ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് പാട്ടുകളും എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പാട്ട് നമുക്കൊന്ന് നോക്കാം. താരിണങ്കിന് തഴക്കുഴൽ മലർത്തയ്യൽ മുലത്താവളത്തിലിളകൊള്ളുമരവിന്ദ നയന ആരണങ്ങളിലെങ്ങും പരമയോഗികൾ ഉഴണ്ടാലും എൻ്റുമറിവാനരിയ ജ്ഞാനപ്പൊരുളേ മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനേ അരചനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴ്വാൻ പോകി പോക ചയന കവി എനക്ക് അരുൾ ചെയ്യുക. അർത്ഥം കിട്ടിയാ? നമ്മൾ കഴിഞ്ഞതിൽ ആരെയൊക്കെ സ്തുതിക്കാനാണ് പഠിച്ചത്? ഗണപതിയെ സ്തുതിച്ചു, സരസ്വതിയെ സ്തുതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയാണ് സ്തുതിക്കുന്നതെന്ന് നോക്കാം. താരിണങ്കിന തഴക്കുഴൽ മലർ തയ്യൽ, മലർ തയ്യൽ, മലർ എന്ന് പറഞ്ഞാൽ പൂവ്, തയ്യൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. മലർ തയ്യൽ എന്ന് പറഞ്ഞാൽ ആരാണ്? താരിൽ തന്വി എന്ന് കേട്ടിട്ടുണ്ടോ? താരിൽ തന്വി കടാക്ഷാഞ്ചല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ലക്ഷ്മിദേവിയാണേ. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി കവി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഗണപതിയെ സ്തുതിച്ചു, സരസ്വതിയെ സ്തുതിച്ചു, ഇതിനിയും ലക്ഷ്മിദേവിയാണ്. മലർ തയ്യൽ, പൂവിൽ മാത, അല്ലെങ്കിൽ താരിൽ തന്വി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്മിദേവിയുടെ പര്യായമാണ്. അപ്പോൾ താരിണങ്കിന താര് എന്ന് പറഞ്ഞാലും പൂവ് എന്നാണ് അർത്ഥം. താരിണങ്കിന താര് പൂവ് ഇണങ്ങിച്ചേർന്ന തഴക്കുഴൽ, തഴക്കുഴൽ കുഴൽ കൂന്തൽ എന്നൊക്കെ പറഞ്ഞാൽ തലമുടിയാണ് കേട്ടോ. തഴക്കുഴൽ എന്ന് പറഞ്ഞാൽ നല്ല ഇരുണ്ട് തഴച്ചുള്ള തലമുടി. താരിണങ്കിന തഴക്കുഴൽ മലർ തയ്യൽ, അതായത് നല്ല ഇടതൂർന്ന മുടിയുള്ള സുന്ദരി എന്നൊക്കെയുള്ള, സുന്ദരിക്കൊക്കെയുള്ള വിശേഷണങ്ങൾ തന്നെയാണ് ഇത്. താരിണങ്കിന തഴക്കുഴൽ മലർ തയ്യൽ മുലത്താവളത്തിൽ, മുലത്താവളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറിടം. മുലത്താവളത്തിൽ ഇളകൊള്ളുക, ഇളകൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. ഇളകൊള്ളും അരവിന്ദ നയന, അരവിന്ദ നയനാരാണ്? അരവിന്ദം, അരവിന്ദം നായും ദായും കൂടിയാണല്ലോ ഇപ്പോൾ നമ്മൾ എഴുതുമ്പം. അന്ന് നമുക്ക് ഈ അക്ഷരമാലയിൽ ഇടയ്ക്കുള്ള അക്ഷരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഖരവും അനുനാസികവും മാത്രം കൂടിയുള്ള അക്ഷരങ്ങളാണല്ലേ നായും തായും ഇന്ദ. അരവിന്ദ നയനൻ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണൻ, താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ, അതാണ് ഈ അരവിന്ദ നയനൻ. അതാരെയാണ് ഈ വിശേഷിപ്പിക്കുന്നത്? താമരക്കണ്ണ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണുവാണ് കേട്ടോ. അപ്പോൾ താരിണങ്കിന തഴക്കുഴൽ, നല്ല സുന്ദരമായ തലമുടിയുള്ള ലക്ഷ്മിദേവി, ലക്ഷ്മിദേവിയുടെ മാറിടത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണു, അല്ലയോ മഹാവിഷ്ണു അല്ല, അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പം മഹാവിഷ്ണു എന്നുള്ള വാക്ക് അരവിന്ദ നയനൻ. അതേപോലെ മലർത്തയ്യൽ മുലത്താവളത്തിൽ, ലക്ഷ്മിദേവിയോടൊപ്പമാണല്ലോ മഹാവിഷ്ണുവിൻ്റെ വാസം. അതുകൊണ്ടാണ് ലക്ഷ്മിദേവിയുടെ മാറിൽ വിശ്രമിക്കുന്ന ഭഗവാനെ. ആരണങ്ങളിലെങ്ങും, ആരണം എന്ന് പറഞ്ഞാൽ വേദം, രണം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, പക്ഷേ ആരണം എന്ന് പറഞ്ഞാൽ വേദം. ആരണങ്ങളിലെങ്ങും പരമയോഗികൾ, പരമയോഗികൾ യോഗികളാണ്, യോഗി പരമയോഗികൾ സന്യാസിമാർ, ഉഴന്നാലും വേദങ്ങളിലെങ്ങും അന്വേഷിച്ചാലും എൻ്റുമറിവാനരിയ ജ്ഞാനപ്പൊരുളേ. നമുക്ക് വേദങ്ങളിൽ പാണ്ഡിത്യമുള്ള മുനിമാർക്ക് പോലും, വേദജ്ഞാനികളായ മുനിമാർക്ക് പോലും കണ്ടെത്താനാവാത്ത, അല്ലെങ്കിൽ അപ്രാപ്യനായ
കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സാക്ഷാൽ ഭഗവാനെ, ജ്ഞാനത്തിൻ്റെ പൊരുളായിട്ടുള്ള ഭഗവാനെ, സാധാരണക്കാരാൽ എത്തപ്പെടാനാവാത്ത അറിവിൻ്റെ ഉറവിടമായിട്ടുള്ളവനെ, അല്ലെങ്കിൽ വേദജ്ഞാന പൊരുളെ എന്ന് വിശേഷിപ്പിച്ചാലും മതി. മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനെ. മാരി, മാരി മീൻസ് മഴ. മഴ വന്നപ്പോൾ ഒരു മാമലയെടുത്തു തടയും മായനെ. മാമല, മാമല ഏതാണ്? മഴ വന്നപ്പോൾ മാമലയെ ഗോവർദ്ധനഗിരി കയ്യിലെടുത്ത് കുടയാക്കിയ ഭഗവാൻ കൃഷ്ണൻ്റെ കഥ. മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ച കാലഘട്ടത്തിൽ പണ്ട് ഒരു കഥയുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഗോവർദ്ധനഗിരിയെ, പർവ്വതത്തെ കുടയാക്കിയ കഥ അറിയാമായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. പണ്ട് നന്ദഗോപരും യാദവശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടി ഇന്ദ്രന് ഒരു യാഗം നടത്തുവാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ചോദിച്ചു, എന്തിനുള്ള ഒരുക്കമാണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞെന്നറിയാവോ? നമ്മൾ കന്നുകാലികളെ മേയിച്ചൊക്കെ ജീവിക്കുന്നവരാണല്ലോ, ഗോപകുമാരന്മാരാണല്ലോ. നമ്മുടെ പശുക്കൾക്ക് പുല്ലും അതിനാവശ്യമുള്ള ഭക്ഷണമൊക്കെ തരുന്നത് ഗോവർദ്ധന പർവ്വതമാണ്. പിന്നെ ഗോവർദ്ധനത്തെ നമുക്ക് പൂജിക്കാം, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് സമ്മതമായി. അത് സമ്മതമായി എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ച് അതിനുവേണ്ടി യാഗമൊക്കെ ചെയ്യാനായി തീരുമാനിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം നിശ്ചയിച്ചത് ആരെയായിരുന്നു? ദേവേന്ദ്രനല്ലേ? ദേവേന്ദ്രന് ദേഷ്യം വന്നു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ശക്തമായി ഇങ്ങോട്ട് മഴ പെയ്യിച്ചു. മഴ പെയ്യിച്ചപ്പോഴേക്ക് ഈ യാഗം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവരെല്ലാം ആകപ്പാടെ പേടിച്ചു. എന്ത് ചെയ്യാം? ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഇടം കൈയിൽ പൊക്കിയെടുത്ത് കുടയായി നിർത്തി വലം കൈ കൊണ്ട് ഓടക്കുഴലും ഊതി എല്ലാവരെയും ആനന്ദിപ്പിച്ചു. ഒന്നും രണ്ടും ദിവസമല്ല കേട്ടോ, 7 ദിവസം നിന്നു ഈ ഗോവർദ്ധനഗിരി കുടയാക്കിക്കൊണ്ട് ഭഗവാൻ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ. പണ്ട് മന്ദരപർവ്വതത്തെയൊക്കെ ഉയർത്തി നിർത്തിയ ആളല്ലേ, ഇതും ഒരു വിഷയവുമില്ല. അങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്ന് അങ്ങനെ അവരുടെ യാഗം പൂർത്തിയായി. ആ കഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാരി വന്നതൊരു മാമലയെടുത്തു തടയും. മഴ വന്നപ്പോൾ മാമല കൊണ്ട് മഴയെ തടഞ്ഞ ആ മായനെ, അല്ലയോ ഭഗവാനെ, അരജനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമ എടുത്തു പുകഴ്വാൻ. അരജനായി, അരജൻ എന്ന് പറഞ്ഞാൽ രാജാവ്. അരജൻ എന്ന് പറഞ്ഞാൽ രാജാവ്. പോരിൽ നീ മുന്നം നിജിചരാധിപതിയെ, അരജനായി നിജിചരാധിപതിയെ. നിജിചരാധിപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശിചരാധിപതിയാണേ. നിശിചരാധിപതി എന്ന് പറഞ്ഞാൽ നിശിചരന്മാരുടെ, നിശിചരനാരാ? രാത്രിയിൽ സഞ്ചരിക്കുന്നവർ അല്ലേ, രാക്ഷസന്മാർ. രാക്ഷസന്മാരുടെ അധിപതിയെ, അതാരാണ്? രാവണൻ. നിശിചരാധിപതി എന്നാണ് വരേണ്ടത്, നിശിചരാധിപതി എന്ന് വരേണ്ടതാണ് നിജിചരാധിപതി എന്ന് വർണ്ണിക്കുന്നത്. അപ്പോൾ നിജിചരാധിപതി എന്ന് പറഞ്ഞാൽ രാക്ഷസശ്രേഷ്ഠനായ രാവണനെ പോരിൽ നീ മുന്നം മുടിത്തമ എടുത്ത്. പോരിൽ നീ, പോര് യുദ്ധം, യുദ്ധത്തിൽ നീ മുന്നം. പണ്ടേ ഈ മഹാവിഷ്ണു തന്നെയാണ് ആര്യുടെ രൂപമെടുത്ത് നമ്മുടെ രാവണനെ വധിച്ചത്. മഹാവിഷ്ണു ശ്രീരാമൻ്റെ അവതാരം എടുത്ത് രാവണനെ വധിച്ച കാര്യമാണ് പറയുന്നത്. പോരിൽ നീ മുന്നം, പണ്ട് നീ യുദ്ധത്തിൽ മുടിത്തമയെടുത്തു പുകഴ്വാൻ. മുടിത്തമ മീൻസ് മുടിച്ചത്, രാവണനെ കൊന്നത്. ആ കഥ എടുത്ത് പുകഴ്വാൻ, പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ പ്രശംസിക്കുവാൻ. പോകി പോക ചയന,
ഭോഗി ഭോഗ ശയനൻ എന്ന് പറഞ്ഞാൽ ഭോഗി ഭോഗ ശയനൻ. ഭോഗി ഭോഗ ശയനൻ എന്ന് പറഞ്ഞാൽ സർപ്പഭണത്തിന്മേൽ ശയിക്കുന്നവൻ എന്നാണ്. അതായത് അനന്തശായിയായ അല്ലയോ ഭഗവാനെ. ഭോഗി ഭോഗ ശയനൻ എന്ന് പറഞ്ഞാൽ ഭോഗി ഭോഗ ശയനൻ എന്നാണ്. അതായത് സർപ്പഭണത്തിന്മേൽ ശയിക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതായത് അനന്തശായിയായ അല്ലയോ മഹാവിഷ്ണു, കവി എനക്കരുൾ ചെയ്യുക, എനിക്ക് കവിത്വസിദ്ധി അവിടുന്ന് നൽകിയാലും. കിട്ടിയോ വേർഡ്സ് എല്ലാം? ഒന്നുകൂടി വായിച്ചേക്കാൻ നോക്കൂ. താരിണങ്കിന തഴക്കുഴൽ മലർ തയ്യൽ മുലത്താവളത്തിലിള കുള്ളു മരവിന്ദ നയന, ആരണങ്ങളിലെങ്ങും പരമയോഗികളുഴന്താലുമെന്റുമറിവാനരിയ ഞാനപ്പൊരുളേ, മാരി വന്നതൊരു മാമല എടുത്തു തടയും മായനേ, അരജനായി നിജചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴ്വാൻ, പോകി പോക ചയന കവി എനക്ക് അരുൾ ചെയ്യുക ചെയ്യേ. താരിണങ്കിന തഴക്കുഴൽ, നല്ല പൂമാല അണിഞ്ഞ അല്ലേ, പൂക്കൾ അണിഞ്ഞ ഇരുണ്ട് തഴച്ച മുടിയോടുകൂടിയ ലക്ഷ്മി ദേവിയുടെ മുലത്താവളത്തിൽ മാറിടത്തിൽ ഇളകൊള്ളുന്ന വിശ്രമിക്കുന്ന അരവിന്ദ നയന താമരക്കണ്ണ, ആരണങ്ങളിലെങ്ങും പരമയോഗികൾ ഉഴന്നാലും, വേദങ്ങളിൽ പാണ്ഡിത്യമുള്ള പരമയോഗികൾ അന്വേഷിച്ചാൽ പോലും അങ്ങ് ജ്ഞാനപൊരുളായ അങ്ങയെക്കുറിച്ച് ഒരു കാര്യമായി ഒന്നും അറിയുവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ യോഗികൾക്ക് പോലും അപ്രാപ്യനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. അതായത് ആദിയും അന്തവും ഇല്ലാത്തവൻ, യോഗികൾ അന്വേഷിച്ചാൽ പോലും ഒന്നും അറിയാൻ പറ്റാത്തവൻ, അത്രമേൽ അറിവിൻ്റെ പൊരുളായിട്ടുള്ളവനെ, മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായേനെ, മഴയെപ്പോലും തടുക്കുവാൻ വേണ്ടി മലയെടുത്ത് കുടയാക്കി നിർത്തിയവനെ, അരജനായി നിജചരാധിപതിയെ പോരിൽ നിൻ മുന്നം മുടിത്തവ, രാജാവായി വന്ന് നിശിചരാധിപതിയായ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ചവനെ, ആ കഥയെ പുകഴ്ത്തുവാൻ ആ കഥയെ പാടുവാൻ അല്ലയോ ഭോഗി ഭോഗ ചയന, പോകി പോക ചയന. നിങ്ങൾ ഈ അരിയച്ചിതൈവ് വന്ന രൂപങ്ങൾ അല്ലെങ്കിൽ തൽഭവങ്ങൾ രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രത്യേകം എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് ആ ശ്രേണിയിൽ വരുന്നത്. അതൊക്കെ പ്രത്യേകം വായിക്കണം, അതിൻ്റെ സാഹിത്യമൊക്കെ വായിച്ചറിയേണ്ടതുണ്ട്. കവി എനക്ക് അരുൾ ചെയ്യുക, അവിടുന്ന് എനിക്ക് കവിത്വസിദ്ധി നൽകിയാലും. അല്ലയോ ഭഗവാനെ, മഹാവിഷ്ണു ഇനി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ആ കൂട്ടർത്ഥം ഒന്ന് പറഞ്ഞേക്കാം, നോക്കിക്കോളൂ. സമൃദ്ധമായ മുടിയിൽ പൂ ചൂടിയിരിക്കുന്ന താരിണങ്കിന് അത് പൂ ചൂടിയിരിക്കുന്ന തഴക്കുഴലാണ് സമൃദ്ധമായ മുടി, അല്ലെങ്കിൽ ഇരുണ്ട നല്ല കറുത്തിരുണ്ട മുടിയിൽ പൂ ചൂടിയിരിക്കുന്ന അല്ലയോ ലക്ഷ്മീദേവിയുടെ, ലക്ഷ്മീദേവി എന്നുള്ള വാക്ക് മലർത്തയ്യൽ മുലത്താവളത്തിൽ വിശ്രമിക്കുന്നവനും മാറിടത്തിൽ വിശ്രമിക്കുന്നവനും വേദങ്ങളിൽ പാണ്ഡിത്യമുള്ള മുനിമാർക്ക് പോലും അപ്രാപ്യനും, ഗോവർദ്ധനഗിരിയെ കുടയാക്കി മഴയെ തടഞ്ഞു നിർത്തിയ മായൻ മായാസ്വരൂപനും, പിന്നെ അനന്തശായിയുമായ അല്ലയോ മഹാവിഷ്ണു, രാമനായി അവതരിച്ച് രാവണനെ വധിച്ച യുദ്ധകഥ ചൊല്ലുവാൻ വർണ്ണിക്കുവാൻ എനിക്ക് അവിടുന്ന് കവിത്വസിദ്ധി തരയണമേ. അല്ലയോ ഭോഗി ഭോഗശയന, ഏത് കഥയാണ് പറയാൻ പോകുന്നത്? അരജനായി ആര്? ഈ മഹാവിഷ്ണു തന്നെ, രാജാവായി അതായത് ശ്രീരാമനായി നിശിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമ എടുത്തു പുകഴ്വാൻ, പോരിൽ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ നശിപ്പിച്ച കഥയെ പുകഴ്ത്തുവാൻ അല്ലയോ ഭഗവാനെ, അവിടുന്ന് എനിക്ക് സിദ്ധി നൽകണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ആരെയൊക്കെ കുറിച്ച് ഈ കവിതയിൽ ഈ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്? ഭഗവാൻ കൃഷ്ണൻ,
മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലേ. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം ആണ്. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ഇതിൻ്റെ എല്ലാം മൂലരൂപം അല്ലെങ്കിൽ ശക്തി സ്വരൂപൻ ആര് തന്നെയാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന പാട്ടാണ് ഇത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാട്ടുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.